ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കണത് അകത്ത് നല്ല സോഫ്റ്റും പുറത്ത് നല്ല മൊരിഞ്ഞ ഉഴുന്ന വട പിന്നെ അതേപോലെ അത് കൂട്ടി ഒരു പച്ച കളറിലെ ചട്നി അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാനിവിടെ ഒരു ഗ്ലാസ് ഉഴുന്നെടുത്തിട്ടുണ്ട് തൊണ്ടില്ലാത്ത ഉഴുന്നാട്ടോ നന്നായി കഴുകിയിട്ട് വെള്ളമൊഴിച്ചിട്ട് രണ്ടോ മൂന്നോ മണിക്കൂർ കുതിർത്ത് വെക്കാം അപ്പോൾ ഉഴുന്നെടുക്കുമ്പോൾ പുതിയ ഉഴുന്നെടുക്കാൻ ശ്രദ്ധിക്കുക പഴയ ഉഴുന്നിന് കുറച്ച് ഡാർക്ക് കളറായിരിക്കും അപ്പോൾ അത് എടുക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി ഇനി നമുക്കിത് അരച്ചെടുക്കണം അപ്പോൾ കുറേ വെള്ളം വെള്ളമൊഴിച്ചിട്ടൊന്നും അരക്കരുത് കിട്ടോ നമ്മളിപ്പോൾ ഈ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ കോരിയിടില്ലേ ആ ഒരിത്തിരി വെള്ളം ഉണ്ടാവുമല്ലോ അത് മതി അത് പോരെങ്കിൽ മാത്രം പിന്നീട് തണുത്ത ഒഴിച്ച് അരച്ചെടുക്കുക അപ്പോൾ ആദ്യം ഒന്ന് മിക്സി കറക്കിയ ശേഷം നമുക്ക് ഈ സ്പൂണും കൊണ്ട് അതിൻ്റെ അരികിലുള്ളതൊക്കെ ഒന്ന് ഉള്ളിലാക്കാം കാരണം ചില ഉഴുന്നിങ്ങനെ അറിയാതെ കിടക്കുന്നുണ്ടാവും ഞാൻ അതിൽ രണ്ട് ടേബിൾ സ്പൂൺ ഐസ് വാട്ടറും കൂടെ ഒഴിച്ചിട്ട് നന്നായി ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് വെള്ളം ഒഴിക്കരുത് കേട്ടോ അങ്ങനെ നല്ല കട്ടിയായിട്ട് വേണം ഉണ്ടാവാൻ ഇനി നമുക്ക് ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കൈ കൊണ്ട് നന്നായി അടിച്ച് പതപ്പിക്കണം ഒരു ഒരഞ്ച് മിനിറ്റോളം നന്നായി അടിച്ച് പതപ്പിക്കുക അതിന് ശേഷം അര ടീസ്പൂൺ ഇഞ്ചി അരച്ചതാണ് ഇപ്പോൾ ഞാൻ ഇട്ടത് പിന്നെ രണ്ട് പച്ചമുളക് അരിഞ്ഞതും കുറച്ച് അരിഞ്ഞതും പിന്നെ വേണ്ടത് കുറച്ച് കുരുമുളക് മണികളാണ് ഒരു അര ടീസ്പൂൺ മതിയാവും ആവശ്യമുള്ളത്ര ചേർത്താൽ മതി ചിലവർ ഉള്ളി ഇടും ഉള്ളി വേണമെങ്കിൽ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് അതും കൂടെ ഇടാം കേട്ടോ ഇനി ഒന്ന് പതുക്കെ ഇത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക പോലെ അപ്പോൾ നമ്മൾ അരക്കുമ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിരുന്നു കേട്ടോ ഞാൻ പറയാൻ വിട്ടുപോയി ഉപ്പ് അരക്കണ സമയത്താണ് ചേർക്കേണ്ടത് ഇനി നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഉഴുന്ന് വട ഉണ്ടാക്കി തുടങ്ങണ മുമ്പേ ഒരു പാത്രത്തിൽ വെള്ളം അരികിൽ വെക്കുക അതിൽ കൈ മുക്കിയിട്ട് ഇനി ചെറിയൊരു ബോൾ പോലെ എടുത്തിട്ട് തള്ളവരലുകൊണ്ട് അതിലൊരു ഹോൾ ഉണ്ടാക്കാം എന്നിട്ട് എണ്ണയിൽ ഇടാം അപ്പോൾ എണ്ണ ഒരുപാട് ചൂടും പാടില്ല തീരെ ഇല്ലാതെയും പാടില്ല കേട്ടോ നമ്മൾ കൈ ഇങ്ങനെ മുകളിൽ വെച്ച് നോക്കുമ്പോൾ കൈക്ക് ഇങ്ങനെ ചൂട് തട്ടണം ആ ഒരു സമയത്താണ് നമ്മൾ അതിലേക്ക് വട ഇടേണ്ടത് ഇനി ഒരു ചെറുതായിട്ടൊന്ന് കളർ മാറുമ്പോൾ അത് തിരിച്ചിടാം പിന്നെ മറ്റേ സൈഡിൽ കുറച്ച് കൂടുതൽ സമയം വെച്ചിട്ട് നമുക്കറിയാമല്ലോ ഉഴുന്ന് വടേൻ്റെ ഒരു ഗോൾഡൻ കളർ വരില്ലേ ആ സമയം വരെ തിരിച്ചും മറിച്ച് ഒന്ന് ഒരിപ്പിച്ചെടുക്കാം അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കാം വട ഉണ്ടാക്കുമ്പോൾ മാവ് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ നമ്മൾ ആദ്യം കഴുകണം കേട്ടോ കൈ നന്നായി വെള്ളം നനച്ചിട്ട് ഒരു ഒരു ഉരുള്ള മാവ് എടുക്കുക എന്നിട്ട് നമ്മുടെ തള്ളവരലിലും വെള്ളത്തിലും ഒന്ന് മുക്കിയെടുത്ത ശേഷം ഹോൾ ഇട്ട് കഴിഞ്ഞാൽ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ അപ്പോൾ ബാക്കിയുള്ള വടി നമുക്ക് ഇതേപോലെ പൊരിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിൽ ആവശ്യമുള്ള ഒരു ചട്നി ഉണ്ടാക്കാം അതിനുവേണ്ടിയിട്ട് ഞാനൊരു തേങ്ങൻ്റെ പകുതി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് പച്ചമുളകും പിന്നെ കുറച്ച് മല്ലിയില ഒരു കഷ്ണം ഇഞ്ചി മല്ലിയില കുറച്ച് കൂടുതലിടാട്ട പിന്നെ വേണ്ടത് പൊട്ടിക്കടലയാണ് ഞാനിവിടെ ഒരു നാല് ടീസ്പൂൺ നിറച്ച് പൊട്ടിക്കടലിടുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ചിലവർ വെളുത്തുള്ളി ചേർക്കും അങ്ങനെ ഇഷ്ടമുള്ളവർ ഒരു ചെറിയ അല്ലി വെളുത്തുള്ളി ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഇഞ്ചി മാത്രമേ ഇട്ടിട്ടുള്ളൂ നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം പിന്നെ വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലും ഉണക്കമുളക് ഉണക്കമുളക് ഇട്ടിട്ട് തളിച്ചിട്ട് അതിലൊഴിക്കാം ഇത്രയേ ഉള്ളൂ നമ്മൾ ചട്നി ചൂടാക്കണ്ട താളിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചാൽ മതി അപ്പം നമ്മുടെ നല്ല സോഫ്റ്റും ഒരിഞ്ഞതും ആ ഉഴുന്നവടയും ഇവിടെ ചട്നിയും റെഡി ആയിട്ടുണ്ട് സെർവിംഗ് ബൗളിലേക്ക് മാറ്റുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ ഉണ്ടാക്കിയ ഉഴുന്നുപട ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ ഉള്ള താങ്ക് യു ഫോർ വാച്ചിങ്